നമസ്കാരം. എൽഡിഎഫും യുഡിഎഫും മാറി മാറി ഭരിച്ച് കുളം തോണ്ടിയ വികസനത്തിന്റെ പദ്ധതികൾ തെല്ലും എത്തിയിട്ടില്ലാത്ത ആലത്തൂരിന്റെ മണ്ണിലേക്കാണ് ശ്രീ പ്രശാന്ത് ശിവൻ ഉറച്ച ചുവടുവയ്പ്പുകളുമായി ഇറങ്ങി വരുന്നത്. സൂപ്പർ സ്റ്റാറുകളെ അനുസ്മരിപ്പിക്കും വിധമുള്ള ബോഡി ലാംഗ്വേജും പുഞ്ചിരിയും ഹൃദയ വിശാലതയും സമൂഹത്തിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള നൈപുണ്യതയും കാരണം ഈ യുവാവ് ആലത്തൂരിലെ മാത്രമല്ല കേരളത്തിലെ തന്നെ ജനമനസ്സുകളെ കീഴടക്കുകയാണ്. തന്റെ സ്വപ്നങ്ങളും പദ്ധതികളും ആലത്തൂരിന് വേണ്ടി ഉഴിഞ്ഞു വയ്ക്കുന്ന പ്രശാന്ത് ശിവന്റെ വാക്കുകൾ കേട്ടാൽ അറിയാതെ കയ്യടിച്ചു പോകും. മറ്റൊരു രാഷ്ട്രീയക്കാരനും ചിന്തിക്കാത്ത വികസന പദ്ധതികളാണ് ആലത്തൂരിന് വേണ്ടി ശ്രീ പ്രശാന്ത് ശിവൻ കരുതി വച്ചിരിക്കുന്നത്. തത്വമയി ന്യൂസിനോട് പങ്കുവച്ച അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ കഴിഞ്ഞ 6 പതിറ്റാണ്ടിലധികമായി സിപിഎമ്മിന്റെ ജനപ്രതിനിധികൾ മാറി മാറി ജയിച്ചു വന്നിട്ടുള്ള മണ്ഡലമാണ്. 1 തവണ മാത്രമാണ് മണ്ഡലം യുഡിഎഫിനോടൊപ്പം നിന്നിട്ടുള്ളത്. പക്ഷെ ഈ 6 പതിറ്റാണ്ട് നിരവധി എംഎൽഎമാർ മാറി മാറി ഭരിച്ചു വന്നിട്ടും ആലത്തിന്റെ വികസന മുരടിപ്പിനെ പരിഹാരം കാണുന്ന രീതിയിൽ യാതൊരുവിധ പദ്ധതികളും നടത്തിയിട്ടില്ല. ഈ 60 വർഷം കൊണ്ട് ആലത്തൂർ നിരവധി വർഷം പുറകിലോട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. 60% കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് ഈ നിയോജക മണ്ഡലത്തിനകത്തുള്ളത്. ഈ 60% വരുന്ന കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടോ അതിൽ കൂടുതൽ ഭാഗം വരുന്ന നെൽകർഷകരുടെ നെല്ലേറ്റെടുക്കുന്ന കാര്യത്തിലോ സർക്കാരിന് യാതൊരുവിധ പദ്ധതികളുമില്ല. നെല്ലേറ്റെടുക്കുന്ന കാര്യത്തിൽ സർക്കാർ ഗുരുതരമായ അനാസ്ഥയാണ് ഇവിടെ നടപ്പിൽ വരുത്തിയിരിക്കുന്നത്. സമയാസമയത്ത് നെല്ലേറ്റെടുക്കാതെ മാസങ്ങളോളം കർഷകർക്ക് നെല്ല് കൂട്ടിയിടേണ്ടതായിട്ടുള്ള സാഹചര്യം വരുന്നു. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം BJPയിൽ വലിയ പ്രതീക്ഷയാണ് വെച്ചിരിക്കുന്നത്. 6 പതിറ്റാണ്ട് മാറി മാറി MLA ഇടതുപക്ഷത്തിന്റെ ഇവിടെ നിന്ന് വന്നിട്ടും ഇവിടുത്തെ സർവ്വസാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് യാതൊരുവിധ പദ്ധതികളും അവർ നടപ്പിൽ വരുത്തിയിട്ടില്ല. ഇവിടുത്തെ പഞ്ചായത്തുകളിലെ ഈ മണ്ഡലത്തിനകത്തെ നിരവധി കുടുംബങ്ങളുടെ കുടിവെള്ളത്തിന്റെയും വീടിന്റെയും പ്രശ്നം മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിരവധി കുടുംബങ്ങളാണ് ഇന്നും വീടില്ലാതെ ഈ നിയോജക മണ്ഡലത്തിനകത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായി ഭൂമിയുണ്ടായിട്ടും പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിക്ക് അവർ അർഹരായിട്ടും അവരുടെ പദ്ധതികളെല്ലാം തന്നെ അച്ചുമരിക്കപ്പെടുകയാണ്. കുടിവെള്ളം എത്താത്ത ഇവിടെ ആലത്തൂരിൽ ആരംഭിച്ച ഒരു പദ്ധതി ഉണ്ടായിരുന്നു, സ്വാമിയാർ ഡാം പദ്ധതി. 19 പിന്നോക്ക കോളനികൾക്ക് കുടിവെള്ളം എത്തിക്കുമെന്ന് പറഞ്ഞ് ആരംഭിച്ച പദ്ധതിയായിരുന്നു. 4 ഇതുവരെയായി ഒരൊറ്റ കോളനിയിൽ പോലും ആ പദ്ധതിയിലൂടെ കുടിവെള്ളം എത്തിച്ചിട്ടില്ല. ഇത്തരത്തിൽ മനുഷ്യരുടെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകങ്ങളിൽ പോലും കുടിവെള്ളം, വീട്, വെളിച്ചം, പല മേഖലകളിലും തെരുവിളക്കൾ കത്തുന്നില്ല. എന്തിനേറെ പറയണം, പല പഞ്ചായത്തുകളിലും ശ്മശാനങ്ങൾ പോലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല. ഇത്തരത്തിലുള്ള എസൻഷ്യൽ നീഡ്സ് പോലും അവർക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കാത്ത MLAമാരിലും ഭരണത്തിലും അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ ഒരു രാഷ്ട്രീയ ബദൽ എന്നുള്ള രീതിയിൽ, വികസന മോഡൽ എന്നുള്ള രീതിയിൽ നരേന്ദ്രമോദിയുടെ പാർട്ടി BJPയെയാണ് കാണുന്നത്. ഏത് രീതിയിലുള്ള സമരം നയിക്കുവാനും നാളിതുവരെ യുവമോർച്ച മുന്നിലുണ്ടായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും പാലക്കാട്ടെ യുവാക്കളുടെ പ്രശ്ന പരിഹാരത്തിനായി എന്നും യുവമോർച്ചയുണ്ടാവും, സമരരംഗത്ത് യുവമോർച്ചയുണ്ടാവും. യുവമോർച്ചയുടെ പ്രവർത്തകർ സദാ സജ്ജരാണ്. ഇന്നാട്ടിലെ യുവജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ യുവാക്കൾ നേരിടുന്ന മുഴുവൻ വെല്ലുവിളികളും ഏറ്റെടുക്കുന്നതിൽ യുവമോർച്ചയുടെ ശക്തമായ സാന്നിധ്യം പാലക്കാട് ജില്ലയിൽ എന്തായാലും ഉണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിലെ ആദ്യമായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ആലത്തൂരിനെ ഒരു റൈസ് ബൗളാക്കി മാറ്റും എന്നതാണ്. കഴിഞ്ഞ 60 വർഷമായി ആലത്തൂരിലെ ജനങ്ങൾ വികസന മുരടിപ്പ് എന്ന ഇരുട്ടിലിരിക്കുകയായിരുന്നു. അവിടേക്ക് വികസനത്തിന്റെ വെളിച്ചം കൊണ്ടാണ് ഞങ്ങൾ ചെല്ലുന്നത്. ആലത്തൂരിലെ നെൽകർഷകർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി നാഷണൽ റൈസ് പ്രോസസിംഗ് ഹബ്ബ് എന്നുള്ള ഒരു സംഭവമാണ് ആദ്യമായിട്ട് ഞങ്ങൾ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ഇവിടെ ആലത്തൂർ റൈസിനെ ബ്രാൻഡ് ചെയ്തുകൊണ്ട് കാശ്മീരിൽ ആർട്ടിക്കിൾ 370 വകുപ്പ് എടുത്തു മാറ്റിയതിന് ശേഷം എങ്ങനെയാണോ കാശ്മീരി ആപ്പിളിനെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു, അത്തരത്തിൽ 200ലധികം രാജ്യങ്ങളിലെ മലയാളികൾ താമസിക്കുന്നുണ്ട്. മലയാളികൾ താമസിക്കുന്ന 200ലധികം രാജ്യങ്ങളിലേക്ക് ആലത്തൂർ റൈസ് എന്നൊരു ബ്രാൻഡ് ഉണ്ടാക്കിക്കൊണ്ട് ആലത്തൂർ റൈസിനെ ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി ഈ നെൽകർഷകർ പാടത്തു നിന്നും നെല്ല് നേരിട്ട് ശേഖരിച്ചുകൊണ്ട് അതിനെ സംസ്കരണം നടത്തിക്കൊണ്ട് ആലത്തൂർ റൈസ് എന്നുള്ള ഒരു ബ്രാൻഡ് ഉണ്ടാക്കിക്കൊണ്ട് ഈ ആലത്തൂർ റൈസിനെ പുതിയ കാർഷിക നിയമം അനുസരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു മാർക്കറ്റ് സൃഷ്ടിക്കുക, രാജ്യാന്തര നിലവാരത്തിലേക്ക് ഇതിനെ വിപണനം ചെയ്യുക, ആലത്തൂർകാർക്ക് അഭിമാനത്തോടു കൂടി പറയത്തക്ക രീതിയിൽ ഓരോ ആലത്തൂരുകാരനും അഭിമാനം
ലോകത്തിന് മുന്നിൽ ആലത്തൂർ റൈസ് എന്നുള്ള ഒരു ബ്രാൻഡ് അഭിമാനം ഉണ്ടാക്കി മാറ്റുക, അത്തരത്തിൽ ആലത്തൂരിനെ ഒരു റൈസ് ബൗൾ ആക്കി മാറ്റുക എന്നതാണ് ഞങ്ങൾ വെച്ചിരിക്കുന്ന ആദ്യത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. കായിക താരങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിനായിട്ട് ഒരു പദ്ധതികളും ഇതുവരെയായിട്ട് ഇവിടെ നടപ്പിൽ വരുത്തിയിട്ടില്ല. നല്ലൊരു സിന്തറ്റിക് ട്രാക്ക് ആലത്തൂരിന്റെ മണ്ണിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ആശുപത്രികളുടെ കാര്യത്തിൽ വളരെ ശോചനീയമായ അവസ്ഥയാണ്. ഈ ആലത്തൂരിൽ വിദഗ്ധ ചികിത്സ നൽകുന്ന നല്ലൊരു ഗവൺമെന്റ് ആശുപത്രി പോലും ആരോഗ്യരംഗത്തെ വലിയൊരു കുതിച്ചുചാട്ടം ആലത്തൂരിനെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കണം. വിദ്യാഭ്യാസ മേഖലയിലെ പുത്തൻ ഉണർവ് പകർന്നുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് പ്ലസ് ടു പഠനത്തിന് ശേഷം ആലത്തൂരിലെ ആളുകൾ ഇന്ന് ആശ്രയിക്കുന്നത് കോയമ്പത്തൂർ ജില്ലയാണെങ്കിൽ അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് ആലത്തൂരിൽ നല്ലൊരു ഗവൺമെന്റ് കോളേജ് സ്ഥാപിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇവിടുത്തെ നിരവധി പൊതു ശ്മശാനങ്ങൾ കാടുപിടിച്ചു കിടക്കുകയാണ്. ഒരു ഗ്യാസ് ക്രിമറ്റോറിയം പോലും ആലത്തൂരിന്റെ മണ്ണിലില്ല. ആലത്തൂരിൽ ഗ്യാസ് ക്രിമറ്റോറിയം തുടങ്ങണം. ഇവിടെ കുഴൽമന്ദം കേന്ദ്രീകരിച്ചുകൊണ്ട് ആലത്തൂർ താലൂക്കിന്റെ ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസ് ഉണ്ടായിരുന്നു. 6 വർഷം മുമ്പ് അത് ഒറ്റപ്പാലത്തേക്ക് മാറ്റി. ആ ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസ് തിരിച്ച് ആലത്തൂരിന്റെ മണ്ണിൽ ആലത്തൂർ താലൂക്കിലെ ആളുകൾക്ക് ഇന്ന് 40-50 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ എത്തുവാൻ സാധിക്കുന്നത്. 10 കിലോമീറ്ററിൽ താഴെ യാത്ര ചെയ്താൽ എത്താൻ സാധിച്ചിരുന്ന ഓഫീസാണ് 50 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത്. ആ ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസ് ആലത്തൂരിലേക്ക് തിരിച്ചുകൊണ്ടുവരും. ഇത്തരത്തിൽ ആലത്തൂരിന്റെ മണ്ണിൽ സമഗ്രമായ ഒരു വികസന മുന്നേറ്റത്തിനായിട്ട് ജനങ്ങളും MLA നേരിട്ട് സംവദിക്കുവാനുള്ള വേദികൾ ഉണ്ടാക്കും. അത്തരത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരം കണ്ടുകൊണ്ട് വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടെത്തിക്കും. കുടിവെള്ള കണക്ഷൻ എത്താത്ത മുഴുവൻ ആളുകൾക്കും ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം കുടിവെള്ളം എത്തിക്കുന്നതിന്റെ കാര്യത്തിൽ ഞങ്ങൾ മുന്നിലുണ്ടാകും. നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ട സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ആലത്തൂരിലെ യുവാക്കൾക്ക് തൊഴിലിന് വേണ്ടിയിട്ട് നാഷണൽ റൈസ് പ്രോസസിംഗ് ഹബ്ബ് വഴി നിരവധി ചെറുപ്പക്കാർക്ക് തൊഴിലെത്തിക്കുന്ന കാര്യത്തിലും ഞങ്ങൾ മുന്നിലുണ്ടാവുമെന്നാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇവരെയല്ലാതെ മറ്റാരെയാണ് നാം വിജയിപ്പിക്കേണ്ടത്? ഇവരെയല്ലാതെ മറ്റാരെയാണ് നാം പരീക്ഷിക്കേണ്ടത്? പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ആലത്തൂരിനെ വികസന മുരടിപ്പിലേക്ക് തള്ളിവിട്ട ഇടത് വലത് രാഷ്ട്രീയക്കാരുടെ കപടത നാം തിരിച്ചറിയണം. നമ്മുടെ നാട് നശിപ്പിക്കാൻ ഇനിയും നമ്മൾ അനുവദിക്കാൻ പാടില്ല. ഈ യുവാവിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ മാത്രം സ്വപ്നമല്ല, ആലത്തൂരിലെ ഓരോ ജനങ്ങളുടെയും ഉള്ളിൽ കുടിയിരിക്കുന്ന ആഗ്രഹമാണ്. ശ്രീ പ്രശാന്ത് ശിവന്റെയും ആലത്തൂരിലെ ജനങ്ങളുടെയും അഭിലാഷം പൂവണിയട്ടെ. പ്രശാന്ത് ശിവന് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.